നമസ്കാരം, കൂടെ ഹലോഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സെർബിയയിലാണ്. സെർബിയയുടെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ മറ്റു വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇമിഗ്രേഷനുമായി സംബന്ധമുള്ള കാര്യങ്ങൾ, വർക്ക് വിസയുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ സബ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കുക, 7025291674, അല്ലെങ്കിൽ 9947438674. ഈ നമ്പറിൽ ഏതെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. കൂടെ ഹോളിഡേയ്സ് അറ്റ് gmail.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ആലുവയിലുള്ള ഓഫീസിൽ, ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുമ്പുറ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അവിടെ വന്നാലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ സെർബിയയിലേക്ക് വരുന്ന ആളുകൾ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറി കണ്ടായിരുന്നു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തായിരുന്നു ഇമിഗ്രേഷൻ എങ്ങനെയാണ്, സ്ട്രോങ് ആണോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം നമ്മൾക്കും അതേപോലെ തന്നെ സാധാരണ ഒരാൾ യാത്ര ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ടെൻഷനും നമ്മൾക്കും യാത്രകളിലുണ്ട്. ഇമിഗ്രേഷൻ എങ്ങനെയായിരിക്കും, എന്തൊക്കെ അവർ ചോദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ പലതും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് കരുതിയിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ദുബായിലേക്കുള്ള വിസ എഴുതിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ഫ്ലൈറ്റിൻ്റെ റിട്ടേൺ ടിക്കറ്റ്, ഇതൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർബിയ ഭയങ്കര ഡീപ്പോർട്ടേഷനാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ, ഇമിഗ്രേഷൻ ഭയങ്കര കൂടുതലാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ടെൻഷൻ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മൾ വഴി അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അറിയാവുന്ന ആളുകൾ റിജക്ഷൻ ആയിരിക്കുന്ന, മീൻസ് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ നമ്മളുടെ അറിവിലുണ്ട്. സെർബിയയിൽ കയറി വന്നിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജോർദാനിയിൽ നിന്നാണ് നമ്മൾ സെർബിയയിലേക്ക് എത്തുന്നത്. അപ്പോൾ ജോർദാനിയിൽ നിന്ന് കയറുന്ന സമയത്ത് അവിടെ ഭാഷയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അവർ ഒന്നും തന്നെ ചോദിച്ചില്ല. അവർ നമ്മൾക്ക് ദുബായിലേക്കും ദുബായിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, ബെൽഗ്രേഡിലേക്കുള്ള ടിക്കറ്റ് നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ബോർഡിംഗ് പാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾക്കുള്ളത് ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റ് ആണെങ്കിലും അതിൻ്റെ ഓപ്പറേഷൻ എമിറേറ്റ്സ് ആണ് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മണിക്കൂർ 50 മിനിറ്റും കൊണ്ട് ജോർദാനിയിൽ നിന്ന് ദുബായിലേക്ക് എത്തി. ദുബായിൽ ഏകദേശം ഒരു 5-6 മണിക്കൂർ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിരുന്ന booking.com-ലാണ് നമ്മൾ പേയ്മെൻ്റ് അവിടെ ചെന്നതിന് ശേഷം ചെയ്യാമെന്നുള്ള കണ്ടീഷനിൽ എല്ലാ യാത്രകളും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ തന്ന് ബോർഡിംഗ് പാസ്സുമായിട്ട് നമ്മൾ കയറുന്നതിന് വേണ്ടിയിട്ട്, ഫ്ലൈറ്റിൽ കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഈ അവിടെ നിന്ന് ബോർഡിംഗ് പാസ് അവർ ചെക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഏകദേശം 45 മിനിറ്റ് ടൈമാണുള്ളത്. ആ ടൈമിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് കൺഫേംഡ് ഹോട്ടൽ ബുക്കിംഗ്, അത് മീൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് വേണം, അല്ലാത്ത കേസുകളിൽ ബുദ്ധിമുട്ടാണ്, കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ഇന്ത്യൻ തന്നെയാണ്, പക്ഷേ ആ പുള്ളിക്ക് ദുബായിൽ വർക്ക് ചെയ്യുന്ന കാർഡും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ പുള്ളീനെയും അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ എന്തൊക്കെയുണ്ട്, ബാക്കി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ച് പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്ത് പാസ്പോർട്ടിലെല്ലാം ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എന്താണ് മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മളുടെ കയ്യിലുള്ള ടിക്കറ്റും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് പുള്ളി പറഞ്ഞില്ല, നിങ്ങളൊരു പണി 15 മിനിറ്റ് സമയമുണ്ട്, ഇനി നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് കൺഫേം ഹോട്ടൽ ബുക്കിംഗ് എടുക്കും, അതിനുശേഷം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോട്ടൽ ബുക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സിം എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്താണെന്ന് അറിയില്ല, OTP വരുന്നുണ്ടായില്ല നമ്മൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരുന്ന സമയത്ത്. അങ്ങനെ ആ ഒരു സാഹചര്യം കൊണ്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയില്ല, ഹോട്ടൽ ബുക്കിംഗ് കൺഫേം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് അവിടുത്തെ ആ ഓഫീസറുടെ അടുത്ത് കയറി കണ്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചാനലിലുള്ളതാണ്, ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഇത് ഇൻ്റർനാഷണൽ സിം എനേബിൾ ആണ്, പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആക്ടിവേറ്റ് ഇപ്പോൾ OTP വരുന്നില്ല, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓൺ ദ വേ, അതായത് സെർബിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ കൺഫർമേഷൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ആളുടെ സംസാരിച്ച് പുള്ളി പറഞ്ഞു, ഓക്കെ നോക്കൂ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞ് ഞങ്ങൾ എൻട്രി തന്നു. പക്ഷേ ആ മറ്റേ ആൾക്ക് എൻട്രി കൊടുത്തില്ല, പുള്ളിയെടുത്ത് പറഞ്ഞ് പോകാൻ പറ്റില്ല എന്നിട്ട് പുള്ളീനെ അവിടെ നിന്ന് തിരിച്ച് അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി, 5.5 മണിക്കൂർ ഫ്ലൈറ്റ് ടൈമുണ്ട് ദുബായിൽ നിന്ന് സെർബിയയിലേക്ക്. അങ്ങനെ സെർബിയയിൽ ഞങ്ങൾ എത്തി. സെർബിയയിൽ ഏകദേശം ഒരു 12 കാലമായപ്പോഴേക്കും ഉച്ചയ്ക്ക് ആ സമയത്ത് നമ്മൾ സെർബിയയിലെത്തി.
സെർബിയയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, സെർബിയ ഒരു 70 ലക്ഷം പേരാണ് ആകെ ഈ സെർബിയയിലുള്ളൂ. അപ്പോൾ വളരെ കുറവ് ആളുകളാണ് ഈ സെർബിയ എയർപോർട്ടിലേക്ക്, ആ ഫ്ലൈറ്റിലും കുറവ് ആളുകൾ, ഒരു 30-40 പേരൊക്കെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ എമിഗ്രേഷനിൻ്റെ അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് ടിക്കറ്റ് കൺഫേം ആക്കാൻ, മീൻസ് ഹോട്ടൽ ബുക്കിംഗ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അപ്പോഴും OTP പ്രശ്നം കാരണം കൊണ്ട് കൺഫേം ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുകൊണ്ട് വളരെ പേടിച്ചിട്ട് ആണ് നമ്മൾ എമിഗ്രേഷനിലേക്ക് ചെന്നത്. എമിഗ്രേഷനിലാണെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഈ 40 പേരെയും കഴിഞ്ഞ് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 പേര് നേരെ ഒരു കൗണ്ടറിലേക്ക് ചെന്നു. അവിടെ ഒരു ലേഡിയും ഒരു വേറൊരാളും കൂടിയാണ് ഇരുന്നായിരുന്നത്, 2 ഓഫീസർമാർ. അതിനകത്ത് ഓരോരുത്തരുടെ കയ്യിലേക്ക് ഞങ്ങളുടെ പാസ്പോർട്ട് കൊടുത്തു. ഞാനപ്പോൾ എൻ്റെ കയ്യിലൊരു ഫയൽ ഉണ്ട്, നമ്മളുടെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒരു ഫയൽ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫയലെടുത്ത് കയ്യിൽ വെച്ചേക്കാണ്. ഇവർ ഈ പാസ്പോർട്ട് തുറന്നു നോക്കി, സീലടിച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു തന്നു. പോയിക്കോളാം പറഞ്ഞു, ഒന്നും ചോദിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒന്നും തന്നെ, നിങ്ങൾ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ചോദിച്ചില്ല. ഒന്നും ചോദിക്കാണ്ട് അവർ ആ പാസ്പോർട്ടിൽ സീലടിച്ച് തിരിച്ചു തന്നു. ഞങ്ങൾ തന്നെ അന്തം വിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമല്ലാത്ത ജോർദാനിൽ പോലും അവർ 1 മണിക്കൂർ അവിടെ ഇരുത്തിയതിന് ശേഷമാണ് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് തന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ സന്തോഷത്തോടെ അവർ ചിരിച്ചുകൊണ്ട് അത് അടിച്ചു തന്നു. ഞങ്ങൾ സന്തോഷപൂർവ്വം, ഞങ്ങളും ശരിക്കും ഒരു അന്തം വിട്ട ഒരവസ്ഥയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേവരെ അങ്ങനത്തെ ഒരു ഇമിഗ്രേഷൻ ഇതുവരെ സ്ഥലത്തുണ്ടായിട്ടില്ല. വിസ അടിച്ച് അടിച്ചിട്ട് പോയിട്ട് പോലും പരമാവധി ഇപ്പോൾ റഷ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. സൗത്ത് കൊറിയയിൽ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല, അകത്തേക്ക് ഒരു വിസ അടിച്ച് ചെന്ന് ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് സിം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിം എടുക്കാൻ വേണ്ടിയിട്ട് 400 സെർബിയൻ ദിനാറാണ് നമ്മൾക്ക് ചിലവായത്, 7 ദിവസത്തേക്കുള്ള പാക്കേജ് ആയിട്ട് എടുക്കുന്നത്. ഇൻ്റർനെറ്റും സെർബിയയിൽ കോൾ ചെയ്യാവുന്ന കണ്ടീഷനിലുള്ള ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കയ്യിലുണ്ടായത് ആകെ $250 ആണ് എൻ്റെ കയ്യിൽ ക്യാഷായിട്ടുണ്ടായിരുന്നത്, ബാക്കി അക്കൗണ്ടിലായിരുന്നു. അതിനുശേഷം അവിടെ ചെന്ന് ഈ പൈസ കൊടുക്കാൻ നേരത്ത് നമ്മൾ ഡോളർ എടുത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ അവർ ഡോളർ എടുക്കില്ല, ഒന്നില്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ സെർബിയൻ ദിനാറാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ATM മെഷീൻ പോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. അതിനകത്തേക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കാം. നമ്മൾ നേരെ നോട്ട്, അവിടുത്തെ നമ്മൾ ഡോളർ ആണെങ്കിൽ ഡോളർ നോട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ സെർബിയൻ ദിനാറ് കിട്ടും. നമുക്കൊരു ഒരു ഡോളറിന് നമുക്കൊരു 50 ഡോളർ കൊടുത്തപ്പോൾ 5000 സെർബിയൻ ദിനാറാണ് കിട്ടിയത്. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് സിം കാർഡ് എടുത്ത്, സിം കാർഡ് ഒരു 5 മിനിറ്റ് കൊണ്ട് ആക്ടിവേറ്റ് ആയി. അതിനുശേഷം അവിടെ ടാക്സി കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഈ ടാക്സി കൗണ്ടറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് എന്നാലും നമ്മളെ പറ്റിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അറിയാത്ത ആളുകളാണ്, ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് മേടിക്കും. അപ്പോൾ നമ്മൾക്കത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ബസ് നോക്കും, അതല്ലെങ്കിൽ ട്രെയിൻ നോക്കും, അല്ലെങ്കിൽ ടാക്സി എങ്ങനെ കിട്ടും, യൂബർ ആണോ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. അങ്ങനെ നമ്മൾ ഇവിടെ കൗണ്ടറിൽ ചെയ്യുമ്പോൾ അവിടെ ടാക്സി സർവീസ് ഉണ്ട്. ടാക്സി അവരവിടെ നിന്ന് എഴുതി തരും, നമ്മൾ കൊടുത്ത് പ്രീപെയ്ഡ് ടാക്സി പോലെ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കൗണ്ടറിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ടാക്സി കിട്ടി. 2300 ആണ് പറഞ്ഞത്, പക്ഷേ 3000 ആയി അവിടെ ചെന്നപ്പോഴേക്കും, നമ്മൾ റൂമിൽ ചെന്നപ്പോഴേക്കും 3000 സെർബിയൻ ദിനാറായി. റൂമിൽ ചെന്ന് അവർ കൃത്യമായിട്ട് അവിടെ നിന്നൊരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ഈ എയർപോർട്ടിൽ നിന്ന് നമ്മളുടെ ഈ സ്ഥലത്തേക്ക്. ജമ്മുൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, നല്ലൊരു വലിയ ഗ്രാൻഡ് ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ ബാക്ക് വശം, ആ ഹോട്ടലിൻ്റെ തന്നെ ബാക്ക് വശമാണ് ഈ കാണുന്നത്, എൻ്റെ പിന്നിൽ കാണുന്ന വലിയൊരു ഹോട്ടലാണ്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. 2 ദിവസത്തേക്കാണ് ഇവിടെ അക്കോമഡേഷൻ എടുത്തേക്കണം, ബാക്കി 2 ദിവസത്തേക്ക് വേറെ സ്ഥലത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെർബിയൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ബാക്കി ഇവിടെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ജോർദാനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിസയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. പിന്നെ സെർബിയയിലെ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇതുവരെ സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. നമ്മൾ വർക്ക് വിസ വന്നിട്ടുണ്ട്, വർക്ക് വിസ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യും. വിസ സംബന്ധമായിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളുടെ വന്ന് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ വളരെ സന്തോഷം, നന്ദി.